പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതിലെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുക. മുൻ ക്ലാസ്സുകളിൽ മാനേജ്മെൻ്റ് എന്താണെന്നും മാനേജ്മെൻ്റ് ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡിഫറൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നീ പോർഷൻസ് വളരെ ഭംഗിയായി നമ്മൾ പഠിക്കുകയുണ്ടായി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ അഞ്ച് ഫങ്ഷൻസ് ആണ് പ്രധാനമായും മാനേജേഴ്സ് ചെയ്യേണ്ടി വരിക. ഈ ഫങ്ഷൻസ് വളരെ ഫലപ്രദമായി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സും കൂടെ നടത്തേണ്ടതുണ്ട്. ഏകോപനം, അതായത് കോർഡിനേഷൻ. എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് സിൻക്രണൈസ് ഓർ ഇൻ്റഗ്രേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വേരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെയും ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന നിരവധിയായിട്ടുള്ള എംപ്ലോയീസിന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ബിസിനസിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്ന ആ പരമപ്രധാനമായ ആ പ്രവർത്തനത്തിനാണ് ഏകോപനം അഥവാ കോർഡിനേഷൻ എന്ന് പറയുക. ഈ കോൺസെപ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കെല്ലാം അറിയാം കോൺക്രീറ്റ് മിക്സ്. എന്താണ് കോൺക്രീറ്റ് മിക്സ്? എന്താണ് അതിലെ കമ്പോണൻസ്? അതിൻ്റെ അകത്ത് മെറ്റൽ വേണം, മണൽ വേണം, സിമെന്റ് വേണം. ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്താൽ കോൺക്രീറ്റ് ആവുമോ? ഇല്ല. അതിന് ആവശ്യത്തിനുള്ള ജലം ചേർത്ത് അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അല്പസമയത്തിനുള്ളിൽ എന്തായി മാറും? അതൊരു ഒരു കടുപ്പമുള്ള കോൺക്രീറ്റ് മിക്സായി മാറും. ഇതിൻ്റെ അകത്ത് ജലത്തിൻ്റെ അഭാവത്തിൽ എന്തായിരിക്കും അവസ്ഥ? അത് വെറുതെ ഈ പറയുന്ന മെറ്റലും മണലും സിമെന്റുമായിട്ട് അവിടെ കിടക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഏകോപനം, ഒരു കോർഡിനേഷൻ ഇല്ല എങ്കിൽ പ്രവർത്തനങ്ങൾ ഒന്നും ഫലപ്രാപ്തിയിലെത്തുകയില്ല, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടുകയുമില്ല. അതിനാലാണ് കോർഡിനേഷനെ എസൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ കാതൽ അല്ലെ അന്തസ്ഥ എന്ന് വിളിക്കാൻ കാരണം. കോർഡിനേഷന്റെ വിവിധ വശങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കോർഡിനേഷനെ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നു, കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ്, കോർഡിനേഷന്റെ ഫീച്ചേഴ്സ്, ഇവയെല്ലാം നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാം. കോർഡിനേഷൻ, ഏകോപനം. കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു അറ്റൈൻ ദ കോമൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഇമേജിൽ കാണുന്നതുപോലെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യം നേടാൻ പാകത്തിനുള്ളതാകണം. അതിന് ഒരു പ്രോപ്പർ കോർഡിനേഷൻ, ഏകോപനം അത്യാവശ്യമാണ്. ഇത് ഈ പോയിൻ്റ് വ്യക്തമാക്കാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വാട്ടർ ടാങ്ക് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് 500 ടാങ്കിൻ്റെ ഓർഡർ കിട്ടിയെന്ന് കരുതുക. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ ഓർഡർ പൂർത്തീകരിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം വേണം. കാരണം 500 ടാങ്ക് നിർമ്മിച്ചെങ്കിൽ മാത്രമേ 500 ടാങ്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ
പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം വേണം. കാരണം ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ് എത്തിച്ച് കൊടുക്കേണ്ട പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണം വേണം. അതിനുള്ള ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു സമയോചിതമായ ഒരു ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയുള്ളൂ. കോർഡിനേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങളുടെ ഐക്യം കോർഡിനേഷൻ ഉറപ്പാക്കുന്നു. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇവിടെ ഇപ്പോൾ 4 പേർ ചേർന്നാണ് ഈ സൈക്കിൾ ഓടിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം ആക്ടിവിറ്റി ഒരുപോലെ ടൈമിംഗ് ആണെങ്കിൽ മാത്രമേ ഈ യാത്ര മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുതന്നെയാണ് ഒരു ഓർഗനൈസേഷനിലും കോർഡിനേഷൻ ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും. കോർഡിനേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് കണക്ട്സ് ഓൾ അതർ മാനേജറിയൽ ഫങ്ഷൻസ്. ആസ് ലൈക്ക് വാട്ടർ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ എ കോൺക്രീറ്റ് മിക്സ്, കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് വേരിയസ് മാനേജറിയൽ ഫങ്ഷൻസ്. നിങ്ങൾക്കറിയാം, ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് നിരവധി ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നിരവധി ഫങ്ഷൻസ് ഉണ്ട് അവർക്ക്. അതായത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ഫങ്ഷൻസ് വിജയപ്രദമായി ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് തമ്മിൽ ഒരു ശരിയായ കോർഡിനേഷൻ, ഒരു ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു കോൺക്രീറ്റ് മിക്സിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്, അതിൽ സിമെൻ്റ് ഉണ്ടാകണം, മെറ്റൽ ഉണ്ടാകണം, മണലുണ്ടാകണം. ഇവ മൂന്നും കൂടെ ചേർന്നാൽ അതൊരു കോൺക്രീറ്റ് ആയി മാറുകയില്ല. അതിന് ആവശ്യത്തിന് ജലം ആ മിക്സിൽ ചേർത്തെങ്കിൽ മാത്രമേ അതൊരു കോൺക്രീറ്റ് ആയി മാറുകയുള്ളൂ. ആ ജലം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ആ മിക്സ് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ, ഒരിക്കലും ഒരു കോൺക്രീറ്റ് ആയി മാറുകയില്ല. അതുതന്നെയാണ് ഓർഗനൈസേഷൻ്റെ കാര്യത്തിലും. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും വഴി ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് തമ്മിൽ ശരിയായ ഒരു കോർഡിനേഷൻ, ഒരു ഏകോപനം ഉണ്ടായേ പറ്റൂ. കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ അന്തസത്ത അഥവാ കാതൽ എന്നാണ് കോർഡിനേഷനെ വിശേഷിപ്പിക്കുന്നത്. പബ്ലിക് എക്സാമിന് സാധാരണയായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൻ്റെ ആൻസറാണ് ഇവിടെ വിശദമാക്കുന്നത്. ഫസ്റ്റ് വൺ, കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എവരി മാനേജർ ടു പെർഫോം ദെയർ മാനേജറിയൽ ഫങ്ഷൻസ് വെൽ. ഫോർ എക്സാമ്പിൾ, ഇൻ പ്ലാനിംഗ് ഫങ്ഷൻ കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ മെയിൻ പ്ലാൻ ആൻഡ് സപ്പോർട്ടീവ് പ്ലാൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. എന്നാൽ ഒരു ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സാണ്. ഈ രണ്ട് പ്ലാനും, ഒരെണ്ണം ഓർഗനൈസേഷണൽ പ്ലാനും രണ്ടാമത്തേത് ഡിപ്പാർട്ട്മെൻ്റൽ ലെവൽ പ്ലാനും, ഈ രണ്ട് പ്ലാനും ഒരു കാരണവശാലും കോൺട്രാഡിക്റ്ററി ആകാൻ പാടില്ല. അതിന് കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്പർ ടു, കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഗോൾസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു. മിഡിൽ ലെവൽ റിക്വയേഴ്സ് കോർഡിനേഷൻ ടു ബാലൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവ. ഇവയുടെ പ്രവർത്തനങ്ങൾ ടൈംലി ആയിട്ട് സമയോചിതമായി ഏകോപിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കുമല്ലോ. ലോവർ ലെവൽ വർക്കേഴ്സ് കോർഡിനേഷൻ ടു ഇൻ്റഗ്രേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്
ടുവേഡ്സ് അച്ചീവ്മെൻ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്കറിയാം ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ് വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർ. വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈറ്റിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനും ഏകോപനം എന്ന പ്രവർത്തനം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്പർ 3, കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേഷൻ അത്യാവശ്യമാണ്. കോർഡിനേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് കണക്ട്സ് ഓൾ അതർ മാനേജറിയൽ ഫങ്ഷൻസ് ആൻഡ് എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങളുടെ ഐക്യം ഉറപ്പാക്കുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഏകോപനം അഥവാ കോർഡിനേഷൻ എന്ന പ്രോസസ്സാണ്. ത്രൂ കോർഡിനേഷൻ ദാറ്റ് എ മാനേജർ എൻഷുവേഴ്സ് ദ ഓർഡർലി അറേഞ്ച്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് എഫേർട്സ് ടു എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് ദെയർ ബൈ റിയലൈസേഷൻ ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യം നേടേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെ അന്തസത്ത എന്ന് കോർഡിനേഷനെ വിശേഷിപ്പിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ, ഏകോപനത്തിൻ്റെ സവിശേഷതകൾ. ഫസ്റ്റ് 1, കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്. ഏകോപനം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുന്നു. കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ, ഏകോപനം പ്രവർത്തനങ്ങളുടെ ഐക്യം ഉറപ്പാക്കുന്നു. 3rd, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഏകോപനം ഒരു തുടർ പ്രക്രിയയാണ്. 4th, കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവസീവ് ഫങ്ഷൻ, ഏകോപനം സർവവ്യാപിയായ ഒരു ധർമ്മമാണ്. 5th, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്, ഏകോപനം എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. 6th, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫങ്ഷൻ, ഏകോപനം ബോധപൂർവമായ ഒരു ധർമ്മമാണ്. 1st, കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്. കോർഡിനേഷൻ ഗീവ്സ് എ കോമൺ ഫോക്കസ് ടു ഗ്രൂപ്പ് എഫേർട്സ് ദർ ബൈ യൂണിഫൈയിങ് ദർ ഡൈവേഴ്സ് ആക്ടിവിറ്റീസ്. ഏകോപനം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുന്നു. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെയാണ് സാധാരണയായി മാനേജ് ചെയ്യേണ്ടി വരിക. ഇൻഡിവിജ്വൽ എഫേർട്സിൽ മാനേജ്മെൻറ്റിന് പ്രസക്തിയില്ല. ഉദാഹരണത്തിന്, IT ഫീൽഡിൽ ഒരു ടീം ലീഡറുടെ കീഴിലായിരിക്കും ടീം മെമ്പേഴ്സ് വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇവരുടെ പ്രവർത്തനങ്ങൾ ടീം മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ടീം ലീഡർ ഏകോപിപ്പിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് എഫേർട്സ് ആ കോമൺ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിൽ വിജയിക്കുകയുള്ളൂ. So we can say coordination integrates group efforts. Number 2, coordination ensures unity of action. ഏകോപനം പ്രവർത്തനങ്ങളുടെ ഐക്യം ഉറപ്പാക്കുന്നു. Coordination always focuses on unifying the efforts of different individuals working in various departments because conflicting efforts may cause damage to the organization. നിങ്ങൾക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. Number 3, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഏകോപനം ഒരു തുടർ പ്രക്രിയയാണ്. കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫങ്ഷൻ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ബിഗിൻസ് വിത്ത് പ്ലാനിങ് ആൻഡ് കണ്ടിന്യൂസ് ടു കൺട്രോളിങ്. ഏകോപനം എന്നത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനമല്ല. ഓർഗനൈസേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴെല്ലാം അവിടെ കോർഡിനേഷൻ്റെ ആവശ്യകത വരുന്നു. ഇത് ഫസ്റ്റ് ഫങ്ഷനായ പ്ലാനിങ്ങിൽ തുടങ്ങി മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഫങ്ഷനായ കൺട്രോളിങ് വരെ തുടരുന്ന ഒരു പ്രക്രിയയാണിത്. Next 1, കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവസീവ് ഫങ്ഷൻ,
ഏകോപനം ഒരു സർവവ്യാപിയായ ഒരു പ്രക്രിയയാണ്. കോർഡിനേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഫംഗ്ഷൻ. ഡ്യൂ ടു ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ, കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻ ഓൾ ഫംഗ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഇൻ്റർകണക്റ്റഡാണ്, പരസ്പര ബന്ധിതമാണ്. അതിനാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോർഡിനേഷൻ, ഏകോപനം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും മാനേജ്മെൻറ്റിൻ്റെ വിവിധ ധർമ്മങ്ങളിലും ഏകോപനം അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ഏകോപനം എന്നത് എല്ലാ മാനേജേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കറിയാം മാനേജ്മെൻറ്റിന് മൂന്ന് തലങ്ങളുണ്ട്: ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഈ മൂന്ന് തലത്തിലും കോർഡിനേഷൻ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഏകോപനം എന്നത് ബോധപൂർവമായ ഒരു ധർമ്മമാണ്. ദി ആബ്സെൻസ് ഓഫ് കോർഡിനേഷൻ കോൺഫ്ലിക്ട് മേ എമർജ്. മാനേജേഴ്സ് ഹാസ് ടു ഡെലിബറേറ്റ്ലി പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് കോർഡിനേഷൻ ഇൻ ഓർഡർ ടു ഇൻ്റഗ്രേറ്റ് ദ വേരിയസ് ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദർ ആക്ടിവിറ്റീസ്. കോർഡിനേഷൻ ഇല്ലെങ്കിലും പലപ്പോഴും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയെന്നിരിക്കാം, എങ്കിൽ പോലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഒരു കോർഡിനേഷൻ മാനേജേഴ്സ് ബോധപൂർവം ചെയ്യാറുണ്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ഫുട്ബോൾ പ്ലെയർ മറ്റൊരാളെ ഇവിടെ ബോധപൂർവം ഫൗൾ ചെയ്യുന്നതാണത്, അതിനാണ് ഡെലിബറേറ്റ് എന്ന് പറയുക. മാനേജ്മെൻറ്റിൽ കോർഡിനേഷൻ ആകസ്മികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഇത്. എല്ലാ മാനേജേഴ്സും ബിസിനസ്സിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ബോധപൂർവം തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, ഏകോപനത്തിൻ്റെ പ്രാധാന്യം. വർക്ക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ ഇൻ്റർഡിപ്പെൻഡൻ്റ്. കോർഡിനേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആസ് ഇറ്റ് ഇൻ്റഗ്രേറ്റ് ദ എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടുന്നതിന്. കോർഡിനേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പ്രോസസ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ബിക്കോസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ്റെ വലിപ്പത്തിൽ വന്ന മാറ്റം. ടുഡേ മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ദെയർ ബിസിനസ് ഇൻ ലാർജ് സ്കെയിൽ. ദ നീഡ് ഫോർ കോർഡിനേഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇൻ എ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ദെർ ആർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക ഓർഗനൈസേഷൻസും ലാർജ് സ്കെയിലാണ് അവരുടെ ബിസിനസ് തുടങ്ങുക. ലാർജ് സ്കെയിൽ ബിസിനസ്സിൽ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇതിലെ എംപ്ലോയീസിൻ്റെയും പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 24,000 ബ്രാഞ്ചസ് ആണുള്ളത്. അതേപോലെ 257,000 എംപ്ലോയീസ് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 50,000 ATM ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ വലിപ്പത്തെപ്പറ്റിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കോർഡിനേഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്പർ ടു, ഫംഗ്ഷണൽ ഡിഫറൻഷിയേഷൻ, പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസങ്ങൾ. ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ നോർമലി ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ് എക്സെട്ര. ഓൾ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, സ്ട്രാറ്റജീസ് എക്സെട്ര. സോ ദെർ മേ അറൈസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം. ദെയർഫോർ കോർഡിനേഷൻ ഈസ് നീഡഡ് ടു എൻഷുവർ യൂണിറ്റി ഓഫ് ആക്ഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോൾ ട്രേഡിംഗ് കൺസേൺ പോലെയല്ല, വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ സ്ഥാപനങ്ങളിൽ
പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും പോളിസീസും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പര ബന്ധിതമാണ്. പലപ്പോഴും ഇവയുടെ പ്രവർത്തനങ്ങളിൽ വന്ന പ്രവർത്തന സമയങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴും ഇവ തമ്മിൽ ക്ലാഷ് വരാറുണ്ട്. അവിടെ ഒരു ശരിയായ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കൂ. സ്പെഷ്യലൈസേഷൻ. ഡ്യൂ ടു കോംപ്ലക്സിറ്റീസ് ഓഫ് ടെക്നോളജി, മോഡേൺ ഓർഗനൈസേഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഓർഗനൈസേഷൻസ് ദെയർഫോർ നീഡ് ടു എംപ്ലോയ് എ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ് ടു ഹാൻഡിൽ ഈച്ച് സ്പെഷ്യലൈസ്ഡ് ഏരിയ. ദെയർഫോർ സം കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ടു റിക്കൺസൈൽ ദ ഡിഫറൻസസ് ഇൻ അപ്രോച്ച്, ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് സ്പെഷ്യലിസ്റ്റ്. ആധുനിക സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തോടെ പല സങ്കീർണമായ പ്രവർത്തനങ്ങളും നടക്കേണ്ടതുണ്ട്, നടക്കുന്നുണ്ട്. ഈ സങ്കീർണമായ പ്രവർത്തന മേഖല ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതാത് ഫീൽഡിലുള്ള സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഫീൽഡിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ, അതേ അവർക്ക് സാധിക്കുകയുമുള്ളൂ. എന്നാൽ ബിസിനസ്സിൻ്റെ പൊതുവായ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് ഇത് പലപ്പോഴും തടസ്സമായി വരാറുണ്ട്. ഇതിനൊരു പരിഹാരം എന്നോണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈ നിരവധി സ്പെഷ്യലിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചെങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സും അതോടൊപ്പം ഈ ചാപ്റ്ററും ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. സ്കീം പ്രകാരം 5 മാർക്കിന്റെ ക്വസ്റ്റനാണ് ഈ ചാപ്റ്ററിലേക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ വന്ന് കാണുന്ന ക്വസ്റ്റ്യൻ 1, കോർഡിനേഷൻ ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് പല വർഷങ്ങളിലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഫങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ടോപ്പ് ലെവലിന്റെ ഫങ്ഷൻസ്, മിഡിൽ ലെവലിന്റെ ഫങ്ഷൻസ്, ലോവർ ലെവലിന്റെ ഫങ്ഷൻസ്, അത് പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. അതേപോലെ ഒരു പൊസിഷൻ തന്നിട്ട്, ഉദാഹരണത്തിന് മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ, ഇവ ഏത് ലെവലിന്റെ കീഴിൽ വരുന്ന മാനേജേഴ്സ് ആണ്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതേപോലെ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ഈസ് എ സയൻസ്, മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ, അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് പല വർഷങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, മാനേജ്മെന്റ് ഈസ് ആൻ ഓൾ പർവസീവ് ഫങ്ഷൻ തുടങ്ങിയ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണാറുണ്ട്. ഈ കാലഘട്ടത്തിൽ, മീൻസ് ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അതിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിരവധി സ്റ്റഡി മെറ്റീരിയൽസും വിവിധ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ വീഡിയോസും അതേപോലെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഇവയെല്ലാം ലഭ്യമാണ്. ഇതെല്ലാം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി നോട്ട്സ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഓൺലൈൻ ടെസ്റ്റ് പേപ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് അത് സബ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ലഭ്യമായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.